ഹലോ എന്നാലും ഞാൻ വേരാൻ കഴിഞ്ഞില്ല കേട്ടോ കുറച്ച് തിരക്കായി പോയി ഓൺലൈൻ ആയിട്ടാണെങ്കിലും നാളെ സ്കൂൾ തിരക്കല്ലേ അതിന്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പ തോന്നി ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് വേണ്ട ഇന്ന് കുട്ടികളെ കളിക്കട്ടെ ഇന്നത്തെ ക്ലാസ് രക്ഷിതാക്കൾക്കായി ആക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ഒപ്പം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മൾ ആൽഫബെറ്റ്സ് പഠിപ്പിക്കുമ്പോൾ സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും കുറച്ച് പേർക്കൊക്കെ അത് എന്താണെന്ന് അറിയാം കുറച്ച് പേർക്ക് അറിയാതിരിക്കാം അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാനിന്ന് പറഞ്ഞു തരാൻ കേട്ടോ ബേ ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ അതായത് മുകളിൽ നിന്നും നേരെ താഴോട്ട് വരയ്ക്കുന്നത് ഇതിനെ വെർട്ടിക്കൽ ലൈൻ എന്നും വിളിക്കുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കണേ സ്റ്റാൻഡിങ് ലൈറ്റ് ഇതാണ് സ്ലീപ്പിംഗ് ലൈറ്റ് ഇടതു വശത്ത് നിന്നും വലതു വശത്തേക്ക് നേരെ വരയ്ക്കുന്നത് ഇതിനെ ലൈൻ എന്ന് വിളിക്കുന്നു അടുത്തതാണ് സ്ലാൻഡിങ് ലൈൻ സ്ലാൻഡിങ് ലൈൻസ് രണ്ട് തരമുണ്ട് റൈറ്റും ലെഫ്റ്റും അത് നമുക്ക് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ നോക്കാം അതായത് വലതു വശത്ത് നിന്നും ഇടതുവശത്തേക്ക് മുകളിൽ നിന്നും താഴോട്ട് വരയ്ക്കുന്നതാണ് റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ ശ്രദ്ധിച്ചു നോക്കണേ അടുത്തത് ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ അതായത് ഇടതു നിന്നും വലത്തേക്ക് മുകളിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്നതാണ് ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് കറുവാണ് നാല് തരമുണ്ട് റൈറ്റ് അപ്പ് ഡൗൺ ആദ്യം നമുക്ക് കറവ് ഏതാന്ന് നോക്കാം ഇതാണ് റൈറ്റ് കറവ് അതായത് വലതുവശത്തേക്ക് ഇങ്ങനെ വളച്ചു വരയ്ക്കുന്നത് ഇനി അടുത്തത് ലെഫ്റ്റ് കറവ് ഇടതു വശത്തേക്ക് വളച്ചു വരയ്ക്കുന്നതാണ് ലെഫ്റ്റ് കറവ് ശ്രദ്ധിച്ച് നോക്കണേ ഇനി അപ്വേർഡ് കറവ് അതായത് ഇടതുവശത്തു നിന്നും താഴെ വളച്ച് മുകളിലേക്ക് വരയ്ക്കുന്നത് അതാണ് അപ്വേഡ് കറവ് ഇനി ഡൗൺവേർഡ് കറവ് നോക്കാം ഇടത് നിന്ന് തുടങ്ങി താഴെ നിന്ന് മുകളിലൂടെ വലതുവശത്തേക്ക് താഴോട്ട് വരയ്ക്കുന്നതാണ് ഡൗൺവേർഡ് ാണ് സർക്കിൾ അതായത് വൃത്തം രണ്ട് കർവുകൾ കൂടി ചേർന്നതാണ് വൃത്തം സർക്കിൾ രക്ഷിതാക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നാളെ കാണാം